പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പ്ലസ് ടു വിഭാഗം മലയാളം പാഠപുസ്തകം പരിചയപ്പെടുവാൻ പോവുകയാണ്. മറ്റെല്ലാ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷത്തെ പാഠപുസ്തകത്തിൻ്റെയും സവിശേഷത മലയാളത്തിലെ ഒട്ടുമിക്ക കാവ്യശാഖകളെയും നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് കടക്കാം. പ്ലസ് ടു മലയാളം പാഠപുസ്തകത്തിൽ ആദ്യം നിങ്ങളെ കാത്തിരിക്കുന്ന യൂണിറ്റിൻ്റെ പേര് എഴുത്തകം എന്നാണ്. എന്താണ് എഴുത്തകം? എഴുത്തിൻ്റെ ഉള്ളറയിലേക്കുള്ള സഞ്ചാരമാണ് എഴുത്തകം. എഴുത്തിൻ്റെ അകം, സാഹിത്യത്തിൻ്റെ അകം, സാഹിത്യത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന കവാടമായിട്ട് നിങ്ങൾ ഒന്നാമത്തെ ഈ യൂണിറ്റിനെ കാണുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ യൂണിറ്റിൽ പ്രധാനമായും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ECG സുദർശൻ, എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്ന വ്യക്തിയുടെ മലയാളം അധ്യാപനത്തെക്കുറിച്ചുള്ള വാക്കുകളാണ്. എന്താണ് ECG സുദർശൻ്റെ ഈ വാക്കുകളുടെ പ്രാധാന്യം? ആരാണ് ECG സുദർശൻ? ECG സുദർശൻ ഭൗതികശാസ്ത്രത്തിൽ നോബൽ പരിഗണനയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം പ്രകാശത്തിനേക്കാൾ വേഗതയുള്ള ടാക്കിയോണുകൾ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കുന്നതും ഈ കണ്ടുപിടുത്തതയാണ്. എന്താണ് ECG സുദർശന് നമ്മളോട്, മലയാളികളോട് പറയാനുള്ളത് എന്ന് നമുക്ക് പാഠഭാഗത്തിൽ നിന്നും ദർശിക്കാം. പാഠഭാഗം ശ്രദ്ധിക്കുക. ലളിതമായ വേഷമായിരുന്നു മലയാളം മുൻഷിയുടേത്. മുൻഷി അധ്യാപകൻ, ഞങ്ങളുടെ മലയാളം അധ്യാപകൻ്റെ വേഷം വളരെ ലളിതമായിരുന്നു. പക്ഷേ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം മാന്ത്രികമാകുന്നു. എങ്ങനെയാണ് ഞങ്ങളുടെ മലയാളം അധ്യാപകൻ്റെ സ്വഭാവം, മലയാളം അധ്യാപകൻ്റെ സവിശേഷത എന്താണ് എന്ന് ECG സുദർശൻ ഈ രണ്ട് വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അദ്ദേഹത്തിൻ്റെ മലയാളം അധ്യാപകൻ്റെ പ്രത്യേകത ഇങ്ങനെയായിരുന്നു: ലളിതമായ വേഷമായിരുന്നു മലയാളം മുൻഷിയുടേത്. ലളിതമായ വേഷം, പക്ഷേ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം മാന്ത്രികമാകുന്നു. മാന്ത്രികതയിലൂന്നിയ സംസാരഭാഷ കൊണ്ട് ആളുകളെ വശീകരിക്കാനുള്ള ശേഷി ഞങ്ങളുടെ മലയാളം അധ്യാപകനുണ്ടായിരുന്നു എന്ന് ECG സുദർശൻ നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെയോ, പദച്ഛേദം, പദത്തിനെ രണ്ടായി ഛേദിക്കുക. പദാർത്ഥം, പദത്തിൻ്റെ അർത്ഥം. വാച്യാർത്ഥം, എന്താണ് വാച്യാർത്ഥം? പറയുന്ന സമയത്ത് ആ പദത്തിനുണ്ടാകുന്ന അർത്ഥമാണ് വാച്യാർത്ഥം. ധ്വനി, എന്താണ് ധ്വനി? ഒരു വാക്കിന് അത് പറയുന്ന വാക്കിൽ നിന്ന് കവിഞ്ഞ് അർത്ഥമുണ്ടെങ്കിൽ അതിനെ ധ്വനി എന്ന് വിശേഷിപ്പിക്കാം. ഉദാഹരണം ശ്രദ്ധിക്കുക. വാച്യാർത്ഥം, അയാൾ പോയി എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അയാൾ പോയി, അയാൾ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് അയാൾ ഏതോ ദിക്കിലേക്ക് പോയി, അല്ലെങ്കിൽ എവിടേക്കയോ പോയി. എന്നാൽ ആ ധ്വനി വരുന്ന സമയത്ത് അയാൾ പോയിട്ടോ എന്ന് പറയുന്ന സമയത്ത് മറ്റെങ്ങോട്ടോ പോയി എന്നതിലപ്പുറം അയാൾ പോയി, മരണത്തിൻ്റെ ഒരു പ്രതീതി കൂടിയും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാണ് ധ്വനി. അടുത്തത് ഭാവം. ഏതൊരു വാക്കിനും അതുച്ചരിക്കുന്ന ഭാവം ഉണ്ടായിരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേകം തലങ്ങളുണ്ടാകാം എന്ന വലിയ അറിവ് എനിക്ക് ആ മലയാളം ക്ലാസ്സിൽ നിന്ന് ലഭിച്ചു. ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് പദച്ഛേദം, പദാർത്ഥം, വാച്യാർത്ഥം, ധ്വനി, ഭാവം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേകം തലങ്ങളുണ്ടാകാം എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ആ ലളിത വസ്ത്രധാരിയായിട്ടുള്ള, പറഞ്ഞു തുടങ്ങിയാൽ മാന്ത്രികമാക്കത്തക്ക ശേഷിയുള്ള ആ മലയാളം അധ്യാപകൻ്റെ ക്ലാസ്സുകളായിരുന്നു എന്നാണ് ECG സുദർശൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം അതായിരിക്കണം. ഓർത്തു വയ്ക്കുക,
ഒരു മലയാളം അധ്യാപകനെ കുറിച്ച് സി ജെ സുദർശൻ പറയുന്ന വാക്കുകളാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം ആ മലയാളം ക്ലാസ്സുകളായിരുന്നു എന്ന് ഈ സി ജെ സുദർശൻ എടുത്ത് പറയുന്നു. ഫിസിക്സിലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചതും ആ മലയാളം ക്ലാസ്സുകളായിരുന്നു. എങ്ങനെയാണ് ഫിസിക്സിലെ കണ്ടുപിടുത്തങ്ങളിലേക്ക് ഒരു മലയാളം അധ്യാപകന് പ്രചോദനമാകാൻ സാധിക്കുക? വളരെ വലിയ അർത്ഥസാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഇവിടെയാണ് നമ്മൾ മാതൃഭാഷയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്താണ് മാതൃഭാഷ? ഈ മാതൃഭാഷയുടെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സി ജി സുദർശൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥസാധ്യതകൾ നമുക്കവിടെ ദർശിക്കാൻ സാധിക്കും. മാതൃഭാഷ. ഒരിക്കൽ എം മുകുന്ദൻ എന്ന എഴുത്തുകാരനോട് ഒരു പാശ്ചാത്യ എഴുത്തുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും മനോഹരമായി മലയാളത്തിൽ എഴുതുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ? ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ആദ്യമൊന്ന് പതറിപ്പോകും. പക്ഷേ എം മുകുന്ദൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, നിങ്ങളെന്തുകൊണ്ട് മലയാളത്തിൽ എഴുതുന്നില്ല, നിങ്ങളെന്തുകൊണ്ട് മലയാളത്തിൽ എഴുതുന്നില്ല? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, നിങ്ങൾ ചിന്തിക്കുന്ന ഭാഷ, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ, നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാഷ നിങ്ങളുടെ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ രചനകൾ നടത്തുന്നത്. അതേസമയം തന്നെ ഞാൻ ചിന്തിക്കുന്ന ഭാഷ, ഞാൻ സംസാരിക്കുന്ന ഭാഷ, ഞാൻ സ്വപ്നം കാണുന്ന ഭാഷ എൻ്റെ മലയാളത്തിലായതുകൊണ്ടാണ് ഞാൻ എൻ്റെ മലയാളത്തിൽ എഴുതുന്നത്. എത്ര വിശാലമായ അർത്ഥമാണ് ആ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എൻ്റെ മലയാളത്തിൽ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ സ്വപ്നം കാണുന്നത്, ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ മാതൃഭാഷയിലാകുമ്പോൾ എൻ്റെ സർഗാത്മകത, എൻ്റെ രചന നിർവഹിക്കാൻ എനിക്ക് എൻ്റെ ഭാഷയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് എം മുകുന്ദൻ പറഞ്ഞ മറുപടി. നമ്മൾ ചിന്തിക്കുന്ന ഭാഷ, ഏതൊരു കുട്ടിയും അവൻ്റെ മാതൃഭാഷ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ മറ്റൊരു ഭാഷയെ അവൻ പഠിക്കാൻ പാടുള്ളൂ. ഏതൊരു വ്യക്തിയും ആദ്യം അടിത്തറയായി അവൻ്റെ മാതൃഭാഷ പഠിച്ചിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കേരളീയനാണെങ്കിൽ മലയാളം പഠിച്ചിരിക്കണം, തമിഴ്നാട്ടുകാരനാണെങ്കിൽ തമിഴ് പഠിച്ചിരിക്കണം. ഇങ്ങനെ നമ്മുടെ ഭാഷ പഠിച്ചതിന് ശേഷമാണ് മറ്റു ഭാഷകളെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. കാരണം നമ്മുടെ ഭൗതിക നിലവാരം, നമ്മുടെ ഭൗതിക നിലവാരം നമ്മുടെ മാതൃഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വിശാലമായ മാതൃഭാഷയുടെ അർത്ഥതലങ്ങളെ ഒത്തുചേർത്തുള്ള ഇ സി ജി സുദർശൻ്റെ ഈ പ്രവേശക പ്രവർത്തനം തന്നെയാണ് നിങ്ങളുടെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും മനോഹരമായ പ്രവേശന കവാടമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇ സി ജി സുദർശൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാം. നിങ്ങളുടെ ഒന്നാമത്തെ പാഠഭാഗം ഇതാണ്, കണ്ണാടി കൺമോളവും. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ രചിച്ച കാവ്യമാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്, കണ്ണാടി കൺമോളവും. ഇതിൽ ഇതിവൃത്തമായി വരുന്നത് ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും ജീവിതമാണ്. മഹാഭാരതം സംഭവ പർവത്തിലാണ് ശകുന്തളോപാഖ്യാനമുള്ളത്. വ്യാസ മഹാഭാരതത്തിലെ ശകുന്തള കഥയെ ഇതിവൃത്തമാക്കി എഴുത്തച്ഛൻ രചിച്ച കാവ്യമാണ് ഇതെന്ന് നമുക്ക് പറയാം. വ്യാസകഥയെ ഇതിവൃത്തമാക്കി കാളിദാസനും രചനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകം ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നിരുന്നാലും മഹാഭാരതത്തിൽ നിന്നും എഴുത്തച്ഛനിൽ നിന്നും ഭിന്നമാണ് കാളിദാസൻ്റെ ശകുന്തള എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ മേഖലയിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പാഠഭാഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, അടിസ്ഥാനപരമായി ഒരു ചെറിയ കഥാഭാഗം നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. കഥാഭാഗം ഇങ്ങനെയാണ്, ഒരിക്കൽ ദുഷ്യന്ത മഹാരാജാവ് നായാട്ടിന് വേണ്ടി പുറപ്പെടുകയും അവിടെ വച്ച് കാടിനുള്ളിൽ വച്ച് സുന്ദരിയായ ശകുന്തളയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. കൺവാ മഹർഷി എടുത്തു വളർത്തിയ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു ശകുന്തള. കണ്ട മാത്രയിൽ തന്നെ രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടം തോന്നി.
അങ്ങനെ ഗാന്ധർവ വിധി പ്രകാരം രണ്ടുപേരും ഒന്നിക്കുകയും ചെയ്തു. ഈ സമയത്ത് ശകുന്തള ഒരു നിർദ്ദേശം മഹാരാജാവിന് മുന്നിൽ ഉന്നയിക്കുന്നുണ്ട്. തങ്ങൾക്ക് ജനിക്കുന്ന മകനെ രാജാവാക്കണം എന്നുള്ള നിർദ്ദേശം. ഇങ്ങനെ ശകുന്തളയുടെ നിർദ്ദേശമനുസരിച്ച് രണ്ടുപേരും കുറച്ചു കാലം അവിടെ ഒന്നിച്ച് താമസിക്കുകയും അതിനുശേഷം ദുഷ്യന്തൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ പോകുന്ന സമയത്ത് ദുഷ്യന്തൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ പിന്നീട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുഷ്യന്തൻ യാത്ര തിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശകുന്തള ഗർഭിണിയാവുകയും ഈ മകനെയും കൊണ്ട് പിന്നീട് ശകുന്തള കൊട്ടാരത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. കൊട്ടാരത്തിൽ എത്തപ്പെട്ട ശകുന്തളയെ രാജാവ് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. തൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന തരത്തിൽ രാജാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് ശകുന്തള ഈ പാഠഭാഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. പാഠഭാഗം ശ്രദ്ധിക്കുക. തൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള ദുഷ്യന്ത മഹാരാജാവിനോട് പറയുന്ന കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ ഉൾച്ചേർത്തിട്ടുള്ളത്. പാഠഭാഗം ശ്രദ്ധിക്കുക. ദാഷ്ട്യമെത്രയും പാരമുണ്ട് നാരികൾക്കെന്ന് കേട്ടുകേൾവിയേയുള്ളൂ, കണ്ടിട്ടില്ലേവ മുന്നം. ദുഷ്യന്ത മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ശകുന്തളയും പുത്രനും എത്തിച്ചേരുന്നു. ഈ സമയത്ത് അവരെ അറിയില്ല എന്ന് പറയുന്ന രാജാവ് ഇതുകൂടി കൂട്ടിച്ചേർക്കുന്നു. എന്തായിരുന്നു ആ കൂട്ടിച്ചേർക്കൽ? ദാഷ്ട്യമെത്രയും പാരമുണ്ട് നാരികൾക്ക്. ദാഷ്ട്യം സാമർത്ഥ്യം, അല്ലെങ്കിലും പൊതുവെ സ്ത്രീകൾക്ക് സാമർത്ഥ്യം ഭാരമുണ്ട്, ഭാരം കൂടുതൽ. സ്ത്രീകൾക്ക് പൊതുവെ സാമർത്ഥ്യം വളരെ കൂടുതലാണ് എന്ന് കേട്ടിട്ടുണ്ട്. നോക്കുക, ദാഷ്ട്യമെത്രയും ഭാരമുണ്ട് നാരികൾക്ക്. നാരി സ്ത്രീ. സ്ത്രീകൾക്ക് പൊതുവെ സാമർത്ഥ്യം കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലേവ മുന്നം, ഇതിന് മുന്നേ എനിക്ക് കാണുവാൻ സാധിച്ചിരുന്നില്ല, ഇപ്പോഴിതാ എനിക്ക് കാണാൻ സാധിച്ചു. ഇതിന് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് പൊതുവെ സാമർത്ഥ്യം കൂടുതലാണ് എന്ന്, എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ സാമർത്ഥ്യമുള്ള ഒരു പെൺകുട്ടിയെ എൻ്റെ മുന്നിലിതാ നേരിട്ട് ഞാൻ കാണുന്നു. പിന്നെയോ, കുലടയായ നീ, കുലട വേശ്യയായ സ്ത്രീ, കുലടയായ നീ വന്നെന്നോട് കുലീനയെന്ന്, പാവപ്പെട്ടവളെന്ന്, എന്ന അലസാലാപം ചെയ്തത് അഖിലമലമല. മതി മതി, കുലടയായിട്ടുള്ള വേശ്യയായിട്ടുള്ള പെണ്ണാണ് നീ, ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണാണ്. നിന്നെ എനിക്ക് അറിയുക പോലുമില്ല. നിൻ്റെ ഒപ്പം വന്നത് എൻ്റെ മകനാണെന്ന് നീ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും അറിയില്ല. അതേസമയം തന്നെ രാജാവ് ഈ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു, വേശ്യയാണ് നീ. നീ വന്ന് എന്നെ കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഓർമ്മയില്ല. കാരണം നീയൊരു വേശ്യയായിട്ടുള്ള സ്ത്രീയാണെന്നുള്ളത് എനിക്ക് സത്യമായും അറിയാം. നോക്കുക, കുലടയായ നീ, വേശ്യയായിട്ടുള്ള നീ വന്നെന്നോട് കുലീനയെന്ന്, പാവപ്പെട്ടവളെന്ന്, എന്നലസാലാപം ചെയ്തത് അഖിലമലമലം. ആ പറഞ്ഞ വാക്കുകളൊക്കെ മതി മതി, നിർത്തിക്കോ നിർത്തിക്കോ, എനിക്ക് നിന്റെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ വന്നു തരുവാൻ ഞാൻ നിനക്ക് വേണ്ടുവോളം. എന്തൊക്കെയാണ് നിനക്ക് വേണ്ടുന്ന സാധനങ്ങൾ തരാമെന്ന് രാജാവ് പറയുന്നത്? സ്വർണം, സ്വർണം മണി, രത്നങ്ങൾ, മുക്താഭരണങ്ങൾ, മുത്തുമാലകൾ, വസ്ത്രങ്ങൾ, ഇത് നിനക്ക് വേണ്ടുവോളം ഞാൻ തരാം. എന്നിട്ടോ പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പോയിക്കൊള്ളണം എന്നാണ് ദുഷ്യന്ത മഹാരാജാവ് പറയുന്നത്. അല്ലേ, ഇപ്പോൾ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പൊതുവെ സാമർത്ഥ്യമുള്ളവളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴെനിക്ക് നേരിട്ട് കാണുവാനും സാധിച്ചു. കുലടയാണ് നീ, വേശ്യയാണ് നീ, നീ എൻ്റെ മുമ്പിൽ വന്ന് കുലീനയെന്ന്, പാവപ്പെട്ടവളെന്ന് പറയുന്നുണ്ടല്ലോ. ചെയ്തത് അഖിലമലമല. ആ പറഞ്ഞതൊക്കെ നീ നിർത്തിക്കോ, നിൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് സ്വർണം, രത്നം, മുത്തുമാലകൾ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ എന്നിവയൊക്കെ ഞാൻ നിനക്ക് തന്നുവിടാം. വേണ്ടുവോളം, എത്രയാണോ നിനക്ക് വേണ്ടത് അത്രത്തോളം ഞാൻ, സുവർണമണി മുക്താഭരണ വസ്ത്രങ്ങൾ ഇതൊക്കെ ഞാൻ നിനക്ക് തന്നുവിടാം. പിന്നെയോ, പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പോയിക്കൊള്ളണം. നിന്റെ ദിക്കേതാണോ ആ വഴിക്ക് നീ പോയിക്കൊള്ളണം. നിന്നിനിക്കാലം കളഞ്ഞിടായിക വെറുതെ, ഇവിടെ നിന്ന് കാലം കളഞ്ഞിട്ട്, സമയം കളഞ്ഞിട്ട് നിനക്ക് ഒരു കാര്യവുമില്ല എന്ന് രാജാവ് അവളുടെ മുഖത്ത് നോക്കി ഇപ്രകാരം പറയുന്നു. ശ്രദ്ധിക്കുക,
കോകില നാരി പോലെ നീ പരബ്രതയല്ലോ കോകില നാരി കുയിൽപേട കുയിൽപേടയെ പോലെ നീ പരബ്രതയാണ് പരബ്രത മറ്റൊരാളാൽ വളർത്തപ്പെട്ടവളാണ് നീ കോകില നാരി പോലെ പരബ്രതയാണ് എന്തുകൊണ്ടാണ് ശകുന്തളയെ കോകില നാരി പോലെ പരബ്രത എന്ന് വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ശകുന്തളയെ കോകില നാരി പോലെ പരബ്രത കുയിൽപേടയെ പോലെ മറ്റൊരാളാൽ വളർത്തപ്പെട്ടവൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക കുയിലിന്റെ സ്വഭാവം നമുക്കറിയാം കാക്കയുടെ കൂട്ടിൽ പോയി മുട്ടയിടുന്നു കാക്കയാണ് കുയിലിന്റെ കുട്ടിയെ വളർത്തുന്നത് ഇതുപോലെ തന്നെയാണ് ശകുന്തളയുടെ ജന്മവും എങ്ങനെയാണ് മഹർഷിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെയും ദേവലോക സുന്ദരികളിൽ ഏറ്റവും ശ്രദ്ധേയയായിട്ടുള്ള മേനകയുടെയും മകളാണ് ശകുന്തള ഒന്നുകൂടെ മുനിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെയും ദേവലോകത്തെ സുന്ദരികളായിട്ടുള്ള രംഭ ഉർവശി മേനക ദേവലോക സുന്ദരികളായിട്ടുള്ള ഈ മേനകയുടെയും മകളാണ് ശകുന്തള ഈ ശകുന്തളയെ എടുത്തു വളർത്തിയ ആളാണ് കണ്വാ മഹർഷി എന്ന് പറയുന്നത് ഇതാണ് കോകില നാരി പോലെ പരബ്രത കുയിലിനെ പോലെ മറ്റൊരാളാൽ എടുത്ത് വളർത്തപ്പെട്ടവളാണ് നീ എന്ന് പറയാനുള്ള കാരണം കാരണം അച്ഛൻ വിശ്വാമിത്രൻ അമ്മ മേനക എടുത്ത് വളർത്തിയതാണ് കണ്വാ മഹർഷി ആ കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിട്ട് കാക്കക്കുട്ടിയെ എടുത്ത് വളർത്തുന്നത് പോലെ ശ്രദ്ധിക്കുക കോകില നാരി പോലെ നീ പരബ്രതയല്ലോ പോക വൈകാതെ നിന്നെ കാൺകലിച്ചയില്ല ഇച്ഛ ആഗ്രഹം അതുകൊണ്ട് വൈകാതെ തന്നെ നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളുക നിന്നെ കാണാൻ എനിക്കൊരിച്ഛ പോലുമില്ല ഒരാഗ്രഹം പോലുമില്ല നീ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയിക്കൊള്ളുക എന്നുള്ള ശകാരവാക്കുകളാണ് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് നേരെ ഉപയോഗിക്കുന്നത് ഇത്രയും ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികൾ പഠിക്കുക കാരണം ഇത് ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ വരാറുണ്ട് എന്തൊക്കെ ശകാരവാക്കുകളാണ് ശകുന്തളയോട് ദുഷ്യന്തൻ പറഞ്ഞത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ള ഇത്രയും വരികൾ എന്ന് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളൊന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കുക പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ ഇന്നത്തെ മലയാളം ക്ലാസ് ഇത്രയും ഭാഗത്തോടുകൂടി അവസാനിക്കുന്നു എല്ലാ കുട്ടികളും പാഠഭാഗം വീണ്ടും വീണ്ടും വായിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം